ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ മൂന്നാം ക്ലാസ് അക്കീദിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അക്കീദ ചെയ്തതോടുകൂടി എൻ്റെ എല്ലാ വിഷയവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നാലാം ക്ലാസ്സും ഉണ്ട്, മൂന്നാം ക്ലാസ്സും ഉണ്ട്. ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തത് ഉപമ ചേർക്കാനുള്ളതാണ്. പ്രവാചക വചനം അനുസരിച്ച് അതായത് ഒന്നിൽ പറയണ്ടേ എന്തെങ്കിലും ഇന്നത് പറഞ്ഞു എന്നൊക്കെ, അതാണ് അവിടെ എഴുതേണ്ടത്. മാതള നാരങ്ങ, ഈത്തപ്പായം, റെഹാനെന്ന സുഗന്ധച്ചെടി, അട്ടങ്ങ. ഒന്നാമത്തത് ഖുറാൻ എന്ന കഴിവുള്ള വിശ്വാസി, അവിടെ റെഹാൻ എന്ന സുഗന്ധച്ചെടി. രണ്ടാമത്തത് ഖുറാൻ എന്ന സത്യവിശ്വാസി, അവിടെ മാതള നാരങ്ങ. മൂന്നാമത്തത് ഖുറാൻ അവതാത്ത കപട വിശ്വാസി, അവിടെ ആട്ടങ്ങ. നാലാമത്തത് ഖുറാൻ ഓതാത്ത സത്യ വിശ്വാസി, അവിടെ ഈത്തപ്പഴം. അടുത്തത് പൂർത്തിയാക്കാം. എല്ലാ സൽ സ്വഭാവികളുടെയും ഉത്തമ മാതൃകയായിരുന്നു ഡാഷ്, അവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് തബ്രീ എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡാഷ്, അവിടെ മാത്രമുള്ളതാണ്. അടുത്തത് മൂന്നാമത്തത് മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അപ്പപ്പോൾ ഡാഷ്, അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് നാലാമത്തത് റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ഡാഷ് അവിടെ മരിക്കുന്നത്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിൽ നബിയെ സത്യമാക്കലാണ് ഈമാൻ അല്ലെങ്കിൽ സത്യവിശ്വാസം. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത മൂന്നാമത്തത് അർത്ഥം എഴുതാം. ഇഖ്റഉൽ ഖുർആന ഫൈന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തോളൂ, അത് ആദ്യ നാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശ ചെയ്യാനായി വരും. അതാണ് അവിടെ. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ രണ്ട് വീതം എഴുതാം. അംബിയ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ എന്ന് രണ്ടെണ്ണം. ഞാൻ അതിൽ നിന്നും രണ്ടെണ്ണം പറയാം. കളവ് പറയൽ, ബുദ്ധി മാന്ദ്യം. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തത് ഈടുകൾ ലഭിച്ച പ്രവാചകർ എന്ന് രണ്ടെണ്ണം. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇതിലും സിമ്പിളാണ്. അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ തായ കൊടുത്തലിൽ നിന്നും ഓലയിൽ ആദുമകളെ വേർതിരിക്കാം. അതിൻ്റെ സാധാരണ ഓർഡർ അനുസരിച്ചാണ് നോക്കേണ്ടത്. ഒന്നാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൂന്നാമത്തത് മൂസാ നബി അലൈഹിസ്സലാം. നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാം. അഞ്ചാമത്തത് നൂഹ് നബി അലൈഹിസ്സലാം. എട്ടാക്കിറ്റി അറബി എഴുതാനുള്ളതാണ് ബുദ്ധി കൂർമത, അവിടെ ഫത്വാനത്ത്. രണ്ടാമത്തത് വിശ്വസ്തത, അവിടെ അമാനത്ത്. മൂന്നാമത്തത് എത്തിച്ചു കൊടുക്കൽ, അവിടെ തബ്ലീഗ്. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്, അവിടെ അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ. രണ്ടാമത്തത് ഖുറാൻ ഓതുന്നത് കാരണം ഉണ്ടാവും എന്ത്, ബറക്കത്തും ഐശ്വര്യവും. മൂന്നാമത്തത് അള്ളാഹ് കിതാബുകളും ഈടുകളും ഇറക്കി എന്തിന്, അള്ളാഹുവിന് കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി മുർസലുകൾക്ക് ഇറക്കപ്പെട്ടവയാണ് കിതാബുകളും ഏടുകളും. നാലാമത്തത് ഖബറിൽ വെച്ച് മുൻകരണക്കിയർ ചോദിക്കും എന്തെല്ലാം, അവരുടെ റബ്ബിനെ കുറിച്ചും നബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും ചോദിക്കും. അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ വ്യക്തമാക്കാം സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠർ, അവിടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് രണ്ടാമത്തത് നബിമാർ, അതായത് നബിമാർ എന്നാൽ എന്താണ്, വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നബിമാർ.
ഇതൊക്കെയാണ് മൂന്നാം ക്ലാസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ആദ്യം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോഴത്തെ വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.